നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് ഒക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡിൽ കൂടെ വരും. അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലത്ത് ലൈറ്റിൻ്റെ പോയിന്റിൽ മാത്രം നമ്മൾ ഈ ഓട് ഹോൾ ഇട്ടിട്ട് നമ്മൾ അത് കൂടെ വെക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് സീലിംഗ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് പോയിൻ്റ്സ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എൻഡിൽ ഇത്തരത്തിലുള്ള പൈപ്പ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ടി ആംഗ്ലർ ഈ രീതിയിലായിരിക്കും കാണുക. നമുക്ക് അടിയിൽ നിന്നുള്ള ഒരു ഫിനിഷ് കണ്ടോ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഷാർപ്പാക്കി തന്നെ വെച്ചു. കാരണം അതാണ് കാണാൻ ഭംഗി. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് കണ്ടോ, ഈ ഭാഗത്ത് നമ്മളിവിടെ ഫ്ലാറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുകയും ചെയ്യാം നമ്മുടെ ലൈറ്റ് പോയിൻറ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലും അതിൻ്റെ ഒരു വേറെ ഫീല്. കാരണം സാധാരണ നമ്മളിപ്പോഴും ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളതാണ് കാണാറ്. ഇങ്ങനെ ഫ്ലാറ്റാകുമ്പോൾ വേറെ ഒരു സൈഡ്, അതുപോലെ തന്നെ ഫാനിൻ്റെ ഈ കപ്പൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് നേരെ അടിയിൽ പോയി നോക്കാം.